നമസ്കാരം. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ സുബ്രഹ്മണ്യം സ്വാമി ഡൽഹി മെട്രോപൊളിറ്റൻ കോടതിയിൽ കൊടുത്ത ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ്. 1937 നവംബർ 21 നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 5000 സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്നും സംഭാവനയായി പിരിച്ച് അവരെ ഓഹരി ഉടമകളാക്കി ഉണ്ടാക്കിയതാണ് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് അഥവാ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം. ബ്രിട്ടീഷ് പത്രത്തിന് ബദലായി ഒരു ഇന്ത്യൻ പത്രം എന്നതായിരുന്നു ലക്ഷ്യം. സ്വാതന്ത്ര്യത്തിന് ശേഷവും അതിനു മുൻപും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പത്രം ഇതായിരുന്നു. 2010 ഓഗസ്റ്റ് 9 കണക്കനുസരിച്ച് 1059 ഓഹരി ഉടമകൾ ഉണ്ടായിരുന്നു എ ജെ എൽ എന്ന കമ്പനിക്ക്. 2002 മുതൽ 2009 കോൺഗ്രസ് നേതാവ് മോത്തിലാൽ വോറയായിരുന്നു കമ്പനിയുടെ ചെയർമാൻ. ഡൽഹിയിലെയും ഉത്തർപ്രദേശിലെയും ആസ്തി കണക്കാക്കിയാൽ 2500 കോടിയോളം വില വരുന്ന ആസ്തിയാണ് എ ജെ എല്ലിന് ഉള്ളത്. മാത്രമല്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തുമായി 1000 കോടി രൂപയുടെ ഭൂസ്വത്തുക്കളും കമ്പനിക്കുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് സംഭാവനയായി തുച്ഛവിലയ്ക്ക് വാങ്ങിയതായിരുന്നു ആ സ്വത്തുക്കൾ. സ്വാതന്ത്ര്യത്തിന് ശേഷം ആ ഭൂമിക്ക് 1000 കോടികളുടെ വിലയായി. 2008 ഈ പത്രത്തിന് 85 കോടിയോളം നഷ്ടം വന്ന് പ്രസിദ്ധീകരണം നിർത്തി. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാനും കടം തിരിച്ചടയ്ക്കാനുമായി കോൺഗ്രസ് 90 കോടി രൂപ എ ജെ എല്ലിന് വായ്പയായി നൽകി. അന്ന് സോണിയാഗാന്ധിയാണ് കോൺഗ്രസ് പ്രസിഡന്റ്. 2010 അവർ വായ്പ തിരിച്ചടച്ചില്ല. ജനപ്രാതിനിധ്യം നിയമപ്രകാരം പാർട്ടികളുടെ ഫണ്ട് ഏതെങ്കിലും വ്യക്തിക്കോ സ്ഥാപനത്തിനോ വായ്പ കൊടുക്കാൻ ഇന്ത്യയിൽ നിയമമില്ലാതിരിക്കുകയാണ് സോണിയാഗാന്ധി 90 കോടി രൂപ എ ജെ എല്ലിന് നൽകിയത്. തുടർന്ന് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ 1000 കോടി ആസ്തിയുള്ള ഈ കമ്പനി തട്ടിയെടുക്കാൻ സോണിയാഗാന്ധിയും മകനും തന്ത്രങ്ങൾ മെനയുന്നു. ആ തന്ത്രത്തിൻ്റെ ഭാഗമായി 2010 ഡിസംബർ 23 രാഹുൽ ഗാന്ധി ഏക ഡയറക്ടറായി 500,000 രൂപ നിക്ഷേപിച്ച് യങ് ഇന്ത്യ എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങുന്നു. താമസിയത് 2011 ജനുവരിയിൽ സോണിയാഗാന്ധിയെ ഡയറക്ടർ ആക്കുന്നു. സോണിയാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായ ഓസ്കാർ ഫെർണാണ്ടസിനെയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മോത്തിലാൽ വോറയെയും കമ്പനിയുടെ ഭാഗമാക്കുന്നു. 24% ഓഹരികൾ രണ്ടു പേർക്കുമായി നൽകി യങ് ഇന്ത്യയുടെ ട്രഷററായി മോത്തിലാൽ വോറയും നിയമിക്കുന്നു. ബാക്കി 76% ഓഹരി സോണിയാഗാന്ധിക്കും രാഹുലിനും. കോൺഗ്രസ് വായ്പയായി നൽകിയ 90 കോടി രൂപ തിരികെ പിടിക്കാൻ കോൺഗ്രസ് പ്രസിഡന്റായ സോണിയാഗാന്ധി 500,000 രൂപ മാത്രം മൂലധനമുള്ള നെഹ്റു കുടുംബ കമ്പനിയായ യങ് ഇന്ത്യ കമ്പനിയെ അധികാരപ്പെടുത്തുന്നു. എ ജി എല്ലിന്റെ ചെറിയ 10% ഭൂമി വിറ്റാൽ മാത്രം തീർക്കാവുന്ന കടം അത് ചെയ്യാതെ ആ കടത്തിന്റെ പേരിൽ യങ് ഇന്ത്യ വഴി 1000 കോടികൾ വില വരുന്ന കമ്പനി തട്ടിയെടുക്കുകയായിരുന്നു ലക്ഷ്യം. അതായത് പാർട്ടിയുടെ പണമെടുത്ത് വായ്പ നൽകിയതും സോണിയാഗാന്ധി, അത് തിരിച്ചു പിടിക്കാൻ ഏൽപ്പിച്ചതും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ തട്ടിപ്പ് കമ്പനിക്ക്. രാഹുൽ ഗാന്ധി എ ജി എൽ കമ്പനിയോട് വായ്പയായി 90 കോടി രൂപ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുന്നു. കടം തിരിച്ചടയ്ക്കാൻ പണമില്ലാതിരുന്ന എ ജി എൽ കമ്പനിയുടെ ഓഹരികളെല്ലാം കൂടി 50,000 രൂപയ്ക്ക് യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുന്നു. അങ്ങനെ 2000 കോടിയുടെ ആസ്തിയും 1000 കോടിയുടെ ഭൂസ്വത്തും വെറും 50,000 രൂപയ്ക്ക് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കമ്പനിയായ യങ് ഇന്ത്യ കമ്പനി കൈക്കലാക്കുന്നു. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ 90 കോടി രൂപ വായ്പയായി നൽകി അത് തിരിച്ചു പിടിക്കാൻ സ്വന്തം കമ്പനിയെ ഉപയോഗിച്ച് 1000 കോടി ആസ്തിയുള്ള എ ജി എൽ കമ്പനിയെ സ്വന്തമാക്കുന്നു. ഇതാണ് നാഷണൽ ഹെറാൾഡ് കേസ്. ഈ ഇടപാട് നടന്നയുടൻ ഈ തട്ടിപ്പിന്റെ വിശദമായ രേഖകളുമായി സുബ്രഹ്മണ്യം സ്വാമി ഡൽഹി മെട്രോപൊളിറ്റൻ കോടതിയിൽ സമീപിക്കുന്നു. തട്ടിപ്പിന്റെ ആഴം മനസ്സിലാക്കിയ കോടതി ഇ ഡി എ അന്വേഷണം ഏൽപ്പിക്കുന്നു. കോടതി നിർദ്ദേശപ്രകാരം നടക്കുന്ന ഇ ഡി എ അന്വേഷണത്തെയാണ് സോണിയ പരിവാർ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഇ ഡി എ ഉപയോഗിക്കുന്നു എന്ന് പ്രചരിപ്പിച്ച് തെരുവിൽ കലാപവും നടത്തുന്നത്. ഇന്ത്യ കമ്പനി ഡൽഹിയിൽ എ ജെ എൽ കമ്പനിക്ക് സർക്കാർ ഫ്രീയായി നൽകിയ ഭൂമിയിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം നടത്തി വരുമാനമുണ്ടാക്കി എന്ന പേരിലും ഒരു കേസ് കോടതിയിലുണ്ട്. പാർട്ടി ഫണ്ട് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം ലംഘിച്ചാണ് കോൺഗ്രസ് 90 കോടി രൂപ എ ജി എല്ലിന് നൽകിയത് എന്ന് ചൂണ്ടിക്കാട്ടിയും 1000 കോടി രൂപയുടെ സ്വത്തും ആസ്തിയും 50,000 രൂപയ്ക്ക് കൈക്കലാക്കിയത് തട്ടിപ്പാണെന്ന് കാണിച്ചാണ് ഡോക്ടർ സ്വാമി കോടതിയെ സമീപിച്ചത്. ഡൽഹി കോടതിയുടെ വിധിക്കെതിരെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സോണിയയും രാഹുലും സുപ്രീം കോടതിയെ സമീപിച്ചു.
എന്നാൽ സുപ്രീം കോടതി ഡൽഹി കോടതിയുടെ തീരുമാനം ശരിവെക്കുകയും സോണിയുടെ ആവശ്യം തള്ളുകയുമാണ് ഉണ്ടായത്. അതിനെ തുടർന്നുള്ള ഇഡിയുടെ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, പ്രഥമം കേരളത്തിലെ മാമാ മാധ്യമങ്ങളും പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടിയ നേതാവാണ് 5 ലക്ഷം രൂപയുടെ കടലാസ് കമ്പനി ഉണ്ടാക്കി 1000 കോടിയുടെ AGL ആസ്തികൾ തട്ടിയെടുത്തത്. ഇന്നലെ സുപ്രീം കോടതി ഇഡിയുടെ അധികാരങ്ങൾ നിർവഹിച്ചതോടെ ഈ തട്ടിപ്പിൽ അമ്മയും മകനും അറസ്റ്റിലാവുമെന്ന് ഉറപ്പായി. ഇനി സുപ്രീം കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത സോണിയയ്ക്കും രാഹുലിനുമാണ്. അതുവരെ ജയിലിൽ ജാമ്യം പോലും കിട്ടാതെ കിടക്കേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.